ഒബ്വിയസ്ലി ഞാൻ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് വിഷ്ണുവിനെയാണ്. വിഷ്ണു ജസ്റ്റ് കുറേ ഗൂഗിളിലെ കുറേ കാര്യം മറ്റേ അലച്ച് കറക്കി ഈ പറയുന്ന പോലെ കുറേ ബിഗ് ബോസിൽ എന്താണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് മനസ്സിലാക്കി ഇവിടെ വന്നൊരു ഫേക്ക് സദാചാര ഒരു ഗുണ്ടയാണെന്നാണ് എനിക്ക് വിഷ്ണുവിന് തോന്നുന്നത്. നിങ്ങൾ ഇപ്പം വിഷ്ണുവും അഖിൽ ബ്രോവും നിങ്ങൾ അണ്ണൻ തമ്പിയാണല്ലോ, അപ്പം അണ്ണനും തമ്പിക്ക് എന്ത് ഇത് വേണമെങ്കിലും സംസാരിക്കാം. എന്തിനാണ് ഇപ്പം എൻ്റെ പെങ്ങളുടെ കൂടെ എന്തുകൊണ്ട് എനിക്ക് സംസാരിച്ചുകൂടാ, അതിനെന്താണ് പ്രശ്നം? ഇസ് ഇറ്റ് ബിക്കോസ് ഷീസ് ലേഡി? ബിക്കോസ് യുവർ ക്യാരക്ടർ ലെസ്, മൈ ഫ്രണ്ട്, യുവർ ക്യാരക്ടർ ലെസ്. ആയിരുന്നു ചിലപ്പം ഭയങ്കരമായിട്ടുള്ളൊരു കുടുംബ പ്രേക്ഷകർ ഇതൊക്കെ കണ്ടായിരിക്കും ഈ പറയുന്ന പോലെ. എന്ന് വെച്ചാൽ സെക്സ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ റിമോട്ട് ടി വി ഓഫ് ചെയ്യുന്ന അയ്യോ പിള്ളേരുടെ ചെവി ഒത്ത് എന്ന് പറയുന്ന ഒരു ഓഡിയൻസിലോട്ടായിരിക്കും വിഷ്ണു ഇത് ഇട്ട് കൊടുക്കാൻ നോക്കിയത്. എനിക്കറിയാം വിഷ്ണുവിന് വിഷ്ണുവിന്റെ കണ്ണി ഞാൻ കാണുന്നു, എന്നോടുള്ള പക, എന്നോടുള്ള അസൂയ ഞാൻ കാണുന്നു. വിഷ്ണു, യു സേ വാട്ട് യു വോണ്ട് സേ മാൻ ആൻഡ് ഐ വിൽ സേ വാട്ട് ഐ വോണ്ട് സേ ആൻഡ് ഐ എം സേയിങ് ഐ എം എ ഫേക്ക് ആസ് പേഴ്സണാലിറ്റി ഡൂ ദാറ്റ്സ് ഹു ഐ ആം. ഫൈൻ. ഇനി രണ്ടാമത് ഞാൻ പറയുന്ന ശിജുചേട്ടനായിരിക്കും. ശ്രുതി പോകുന്നൊരു സമയത്ത് ശിജുചേട്ടൻ കരഞ്ഞിരുന്നു, ഞാൻ കണ്ടു. നിങ്ങൾ ഭയങ്കര ഇമോഷണലായി. ഇന്നലെ ഒരാൾ ഈ പറയുന്ന പോലെ ഇത്രയും മോശമായ രീതിയിൽ ആ വ്യക്തിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ശിജുവേട്ടൻ റിയാക്ട് ചെയ്യുമെന്ന് കണ്ടില്ല. ശിജുവേട്ടൻ എവിടെയെങ്കിലും സൈലൻ്റ് ആയിട്ടുള്ള രീതി റിയാക്ട് ചെയ്ത് കാണാം, പക്ഷേ നിങ്ങൾ ഒലിപ്പിച്ചൊരു കണ്ണീരുണ്ടല്ലോ അതിനുള്ളൊരു വാല്യൂ ഞാൻ എവിടെയും കണ്ടില്ല. രണ്ടാമത് എനിക്ക് ശിജുചേട്ടനോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഐ റിമെമ്പർ എൻ്റെ അടുത്ത് ഞാൻ കുക്കിംഗ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴും അല്ല അതിന് മുമ്പായിട്ട് ഭയങ്കര ആധികാരികമായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട് ഭയങ്കരോടോ. എനിക്ക് സത്യമായിട്ട് ശിജുചേട്ടാ, എനിക്ക് പലപ്പോഴും എൻ്റെ കുരു ഓട്ടിയിട്ടുണ്ട്. എനിക്ക് ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ശിജുവേട്ടന് സെറ്റി കുട പിടിച്ചു കൊടുക്കുന്ന ആരെങ്കിലും ആണോന്ന്. ആൻഡ് ഈ പറയുന്ന പോലെ ശിജുചേട്ടൻ പറഞ്ഞല്ലോ ഭയങ്കര ഇമോഷണൽ അവർ ഡെഫിനറ്റ്ലി. ഞാൻ ഇമോഷൻസ് ഞാൻ കൺട്രോൾ ചെയ്ത് വെച്ച് ഒരാളാണ്. അറ്റ് എ പോയിന്റ് ഐ ഡു ബ്രേക്ക് ഡൗൺ ആൻഡ് ഞാൻ പറഞ്ഞ പോലെ അത് സില്ലി തിങ്സിന് അവരിൽ നിന്ന് ചിലപ്പോൾ എനിക്കൊരു ഇതുണ്ട്. പക്ഷേ ഞാനിവിടെ പോകുന്നതിന് മുമ്പ് ഐ വോണ്ട് ടു ഫയർ എവറി സിംഗിൾ ബുള്ളറ്റ് ആൻഡ് ഐ വിൽ നോട്ട് ലീവ് വിതൗട്ട് ദാറ്റ്. സോ ഈ ആഴ്ചയാണെങ്കിലും ഇനി മുന്നോട്ടാണെങ്കിലും ഞാൻ അത് തന്നെയാണ് നോക്കുന്നത്. സോ യാ, ഐ എം നോമിനേറ്റിംഗ് വിഷ്ണു ആൻഡ് ഷിജു. ആദ്യം ഞാൻ റിനോഷനെ പറയും. അതിൽ ആദ്യം എന്നുള്ളത് ഇപ്പോഴും ഒരു ബാഡ് വേർഡ് സംസാരിക്കുക എന്നുള്ളത് ഇപ്പോഴും ഞാനൊരു ബാഡ് വേർഡായിട്ട് ഞാൻ മനസ്സിലാക്കണില്ല. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തെ കാരണം അവിടെ അതിനുശേഷം പുള്ളി ഇംഗ്ലീഷിൽ പറഞ്ഞ കാര്യങ്ങൾ, അത് കുട്ടികളൊക്കെ കാണുന്നൊരു ഷോയാണ്, ഭയങ്കരമായിട്ട് പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം കൃത്യമായിട്ട് പ്രാങ്കാണെന്ന് പറഞ്ഞിട്ടും ആ ഒരു കാരണം കൊണ്ട് ഇവിടെയുള്ള പല ആൾക്കാരും എന്നെ കുറച്ചെങ്കിലല്ല ഇപ്പോഴും കുറേ പേര് തെറ്റിദ്ധരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലും കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട്. പിന്നെ രണ്ട് വ്യക്തികളുണ്ട്. ആ രണ്ട് വ്യക്തികൾ ആരെ പറയണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. ആദ്യത്തെ വ്യക്തിയെ ഞാൻ അഖിൽ മാരാർ എന്ന് പറയും. കാരണം അഖിൽ മാരാർ പറഞ്ഞതുപോലെ ആ വീട്ടിലെ മൊത്തത്തിലുള്ള സമാധാന അന്തരീക്ഷം തകർത്തത് ജുനൈസ് അല്ല, അഖിൽ മാരാറാണ്. ഞാനിവിടെ കണ്ടതിൽ വെച്ച് ഇത്രയും ദിവസത്തിൽ നോക്കുമ്പോൾ ബാറ്റിൽ ഓഫ് ഒറിജിനലിൽ ഏറ്റവും ഫേക്ക് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ. വളരെ കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് പറയണു, ഇത്രയും കാലം നിങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ജനങ്ങളെയും എല്ലാ ആൾക്കാരെയും കബളിപ്പിച്ചു, ഹൗസിലുള്ള ആൾക്കാരെ കബളിപ്പിച്ചു. ഈ നമ്മളെ ഏറ്റവും അവസാനത്തെ ഒരു ജയിൽ നോമിനേഷനാണ്. അപ്പം ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ ജയിലിലേക്ക് ഞാൻ ഇപ്പം നോമിനേറ്റ് ചെയ്യില്ല. കാരണം എനിക്കിത് പറയാനുള്ളൊരു അല്ലല്ല പറയട്ടെ, രണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. എനിക്ക് പറയാം രണ്ട് വ്യക്തികളെ പറയണമെന്ന് പറഞ്ഞല്ലോ. അല്ലല്ല ഓക്കെ ഞാൻ പറയട്ടെ. അല്ലല്ല ഞാൻ സമാധാന അന്തരീക്ഷം തകർത്തു എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം എനിക്ക് വ്യക്തമാണ്. പതിനൊന്നാമത്തെ ആഴ്ച റിനോഷ് പഠിപ്പിച്ചു കൊടുത്ത ടെക്നിക്ക് ഞാൻ തോന്നുന്നു. കാര്യം പറയാനുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ഇത്രയും കാര്യം എന്തായാലും അഖിലേട്ടനെ കുറിച്ച് എനിക്ക് വിഷ്ണുവിനെ നോമിനേറ്റ് ചെയ്യണം. എനിക്ക് വിഷ്ണുവിനെ നോമിനേറ്റ് ചെയ്യണം. അല്ലാതെ 70 ദിവസത്തെ ജുനൈസിനെ കുറിച്ച് ഞാനൊന്നും പറയാൻ വന്നിട്ടില്ല. ജുനൈസ് ഇനി ഒരു പേര് എക്സ്പ്ലെയിൻ ചെയ്താൽ ഞാൻ ഇവിടെ ഇറങ്ങി പോകും. ബിഗ് ബോസ് പറയട്ടെ, എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയും. ഇത് ലാസ്റ്റ് ജയിൽ നോമിനേഷൻ ആണ്. ഇല്ല പാടില്ല. പണ്ട് റിനോഷ് എന്നെയും റിനീഷ് ക്യാപ്റ്റൻസിനെ നോമിനേറ്റ് ചെയ്തപ്പോ എന്നെയും റിനീഷിന്റെ കാറിന് എടുത്ത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയാനില്ല. ജുനൈസ് പറയണ ഞാൻ കേൾക്കാറില്ല. ഞാൻ കേൾക്കാം ആയിരുന്ന സമയത്ത് അന്ന് ആരും എതിർന്നില്ല. റിനോഷ് കേട്ടില്ല.
ഞാൻ വിഷ്ണുവിനെ പറ്റി പറയുന്നതിന് സെറീനക്ക് എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ? എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ? എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറയാൻ പോകുന്ന എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ? മൂന്ന് പേരുടെ പേര് പറയണം. പറഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ എന്ന് നിന്റെ വക്താവ് ധരിക്കണം എന്നുള്ള രീതിയിൽ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ എന്ന് സെറീന പറഞ്ഞു. എടാ നിനക്ക് എന്നെ നോമിനേറ്റ് ആണ് എന്ത് റീസൺ വേണമെങ്കിലും പാട്ട് പോക്കോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പോയി ജയിലിൽ പോയി, എനിക്കൊരു ഇഷ്യൂ ഇല്ല.